ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനൂർ ബോട്ടപകടം കേസിൽ കുറ്റപത്രം പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ സമർപ്പിച്ചു. താനൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബെന്നി വിവി തൊണ്ടിമുതലുകളും 386 സാക്ഷിമൊഴികളും അടക്കം 13,186 പേജുകളുള്ള കുറ്റപത്രമാണ് പരപ്പനങ്ങാടി കോടതിയിൽ സമർപ്പിച്ചത്. മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് സുജിത് ദാസ് IPSന് നേരിട്ടുള്ള മേൽനോട്ട ചുമതലയിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ നോർത്ത് സോൺ IG പി നീരജ് കുമാർ ഗുപ്ത IPSനാണ് കുറ്റപത്രത്തിന് അന്തിമ അംഗീകാരം ഇന്നലെ നൽകിയത്. കേരളത്തിൽ സമാന രീതിയിൽ നടന്ന ബോട്ടപകടങ്ങളിൽ നിന്നും വിഭിന്നമായി വെറും 85 ദിവസങ്ങൾക്കുള്ളിൽ പോലീസിന്റെ നേട്ടമാണ് എന്ന് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് സുജിത് ദാസ് IPS പറഞ്ഞു. ബോട്ടിന്റെ ഉടമസ്ഥനായ നാസർ അടക്കമുള്ള പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ വരവെയാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. ആലപ്പുഴ പോർട്ട് ചീഫ് സർവേയർ സെബാസ്റ്റ്യൻ ജോസഫ്, ബേപ്പൂർ പോർട്ട് ഓഫീസർ പ്രസാദ് എന്നിവരടക്കം 12 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരായ പ്രതികൾക്കെതിരെ സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷൻ അനുമതി വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നോർത്ത് സോൺ IG പി നീരജ് കുമാർ ഗുപ്ത IPS രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ KJ അരിക്കാട് ഇൻസ്പെക്ടർ അബ്ബാസ് അലി, തിരൂർ ഇൻസ്പെക്ടർ ജിജോ AJ, താനൂർ കൺട്രോൾ റൂം ഇൻസ്പെക്ടർ സുരേഷ് നായർ, പൊന്നാനി സബ് ഇൻസ്പെക്ടർ ഫ്രാൻസിസ് PJ എന്നിവരടങ്ങുന്ന 21-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്. പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സമയത്ത് തന്നെ വിചാരണ പൂർത്തിയാക്കുന്നതിനാണ് പ്രത്യേകം റിപ്പോർട്ട്. ജില്ലാ സെഷൻസ് കോടതിയിൽ ഉടൻ തന്നെ നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ താനൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബെന്നി വിവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ താനൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്.